ഹായ് ഫ്രണ്ട്സ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി ആയാലോ. ചപ്പാത്തിക്കും ചോറിനും ദോശക്കൊക്കെ വളരെ കോമ്പിനേഷനായിട്ട് കൂട്ടാൻ പറ്റുന്ന ഈ ഒരു പരിപ്പ് കറി ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 7 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ 7 വറ്റൽമുളകും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഇതാ തീരെ എരിവ് കുറഞ്ഞതായതുകൊണ്ടാണ് എണ്ണെടുത്തത്. ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കുക. പിന്നെ ഇതാ ഒരു കുക്കർ എടുത്തിട്ട് ഒരു 15 മിനിറ്റ് കുതിർത്ത് വെച്ച 1 കപ്പ് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു കുതിർത്ത് വെച്ച വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കുന്നതാണ്. കഴുകിയതിന് ശേഷമാണ് കുതിർത്തെടുത്തത്. ഇനി ഇതിലേക്ക് എക്സ്ട്രാ 1 കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ അരച്ചെടുത്ത മുളകും വെളുത്തുള്ളിയും പേസ്റ്റിലേ അതും കൂടി ചേർക്കുക. ഇത് മാത്രം വെച്ച് തന്നെ പരിപ്പ് കറി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വേറെ ഒന്ന് ഉപ്പും കൂടിയിട്ട് ഈ ഒരു മുളകും വെളുത്തുള്ളിയും ചതച്ചതും കൂടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയാണ്. എന്നിട്ട് ഇതൊരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇത് നമുക്ക് മല്ലിയില, തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ഉള്ളി എന്നിവ ആവശ്യമുണ്ട്. ഞാൻ ഇത് 15 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള വലിയ ഉള്ളി ആയാലും മതി. പരിപ്പിതാ നല്ലപോലെ തന്നെ വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്ന് ചേർക്കണം. 1/2 കപ്പോ 1 കപ്പോ നിങ്ങൾക്ക് കുറച്ച് ലൂസിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതാ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം. പച്ചവെള്ളമോ ചൂടുവെള്ളമോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആ വെള്ളം നല്ല പോലെ ഒന്ന് മിക്സാക്കി അവിടെ മാറ്റി വെക്കുക. ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു പാത്രമെടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടിയാൽ ചെറിയ ജീരകമാണ് വേണ്ടത്. 1/2 ടീസ്പൂണാണ് ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുത്തത്. ജീരകവും കൂടി ഒന്ന് പൊട്ടിത്തുടങ്ങിയാൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. 15 ചെറിയ ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ആകുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. വലിയ ഉള്ളി ഇടുന്നതിനേക്കാളും ടേസ്റ്റ് ചേഞ്ച് ഉണ്ടാവും ചെറിയ ഉള്ളി ഇടുമ്പോഴും. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ പരിപ്പിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാടിക്കിട്ടാനായിട്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് ഒന്ന് നല്ല പോലെ മിക്സാക്കി ഉള്ളിയും തക്കാളിയൊക്കെ വെന്ത് കഴിഞ്ഞാൽ നല്ല വെന്ത് ഉടഞ്ഞ് കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്തെടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ടില്ലല്ലോ, അത് കാരണം കൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയും വേണം. ചൂടുവെള്ളം ഒഴിച്ചെങ്കിൽ അധികം തിളപ്പിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. പച്ചവെള്ളം ആയതുകൊണ്ട് തന്നെ നല്ലോണം തിളപ്പിക്കുന്നുണ്ട് ഞാൻ. ഇതാ ഒരു പിടിയോളം തന്നെ മല്ലിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് മുഴുവനായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു. അങ്ങനെ ഇതാ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ, സപ്പോർട്ടും ചെയ്യണേ. വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ.